സ്വപ്നം വിതച്ച് സ്വർണം വിളയിച്ചവരുടെ മണ്ണാണിത്. ഇവിടെ നിന്നാൽ മലബാറിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാം. ഇത് മഞ്ചേരി. സംസ്കാരങ്ങൾ ഇഴചേർന്ന് ഉയർന്നു വന്ന ഈ പട്ടണം എന്നും കേരളത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ എണ്ണം പറഞ്ഞ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ ശ്രേണിയിലേക്ക് പുതുതായി ഒന്നുകൂടി ചേർത്ത് വയ്ക്കാൻ മഞ്ചേരിക്കാർ ഒരുങ്ങുകയാണ്. ഇത്തവണ അത് മലയാളിയെ ലോകശ്രദ്ധയിലേക്ക് പിടിച്ചുയർത്തുന്ന ഒന്നു തന്നെയാണ്. പ്രവാസികളാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതിൽ മലബാറിന്റെ മഞ്ചേരിയുടെ പങ്ക് കാണാൻ അധികം തിരയേണ്ടതില്ല. കടലിനക്കരെ ഇരുന്ന് സ്വന്തം നാടിന്റെ ഭാവി എങ്ങനെ മനോഹരമാക്കാമെന്ന് സ്വപ്നം കാണുന്നു. അതിനായി അവർ കരങ്ങൾ കോർത്ത് പുതിയ സംരംഭങ്ങൾ വിഭാവനം ചെയ്യുന്നു, നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നു. ബാബിലോണിയയിലെ ഹാംഗിങ് ഗാർഡൻസ്, പിസയിലെ ചരിഞ്ഞ ഗോപുരം, ഈഫൽ ടവർ, താജ്മഹൽ, അത്ഭുതങ്ങൾ അങ്ങനെ എത്രയെത്ര. ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ. വിദ്യാഭ്യാസ വികസനത്തിന്റെ, വിജ്ഞാന വിജയത്തിന്റെ വിജയ ഗോപുരം മഞ്ചേരിയാകും ഇനി നേരറിവിന്റെ വിജയത്തിന്റെ പൊൻചേരി. അൻപത്തിമൂന്ന് സ്ക്വയർ കിലോമീറ്ററിൽ നിലകൊള്ളുന്ന മഞ്ചേരിയിൽ മാത്രം 100 സ്കൂളുകൾ, 60 കോളേജുകൾ, നിരവധി പോളിടെക്നിക്കുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ ഏറനാട് നോളജ് സിറ്റിയും മലപ്പുറം മെഡിക്കൽ കോളേജും മലബാറിന്റെ എഡ്യൂക്കേഷണൽ ഹബ്ബായി മഞ്ചേരി മാറുന്നത് ഇങ്ങനെയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ, കൃത്യമായ ആസൂത്രണമില്ലായ്മ കൊണ്ട് തന്നെ മലബാറിലെ പ്രവാസികൾക്ക് വല്ലാത്ത സാഹചര്യങ്ങളുണ്ടാക്കി. മടക്കയാത്രയ്ക്കൊരുങ്ങുന്ന പ്രവാസികൾക്ക് തിരികെ എത്താനും അവരുടെ ജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള വഴികൾ ഒരുക്കേണ്ടതുണ്ട്. വില്ലേ മാജിക് ദീർഘകാലമായി പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും സുനിശ്ചിതമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ആ ഉത്തരം തന്നെയാണിത്. കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യയുടെ ആകാശത്തിലേക്ക് ചാർത്തപ്പെടുന്ന ഒരു തിലകക്കുറി. മഞ്ചേരി കച്ചേരിപ്പടി സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ ശിലാകർമ്മം നിർവഹിച്ച EeDeeYou മാൾ പൂർത്തിയാകുന്നതോടുകൂടി ഒരു തലമുറയുടെ ദീർഘവീക്ഷണത്തിന്റെ അടയാളമായി ഈ പട്ടണം മാറും. ഇത് മഞ്ചേരി. ഏറനാടിന്റെ ചരിത്രവും വിദ്യാഭ്യാസവും കലയും സംസ്കാരവും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഹബ്ബാണ് ഇവിടെ. ഇവിടെ 50,000 സ്ക്വയർ ഫീറ്റിൽ പണിതുയർത്തപ്പെടുന്ന ഈ കെട്ടിടം വരും കാലത്തിൽ ഈ നാടിന്റെ വിദ്യാഭ്യാസ വികസനത്തിൽ പുതിയൊരു നാഴികക്കല്ലായി മാറും. വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, ഗവേഷണ തൽപരർക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുട്ടികൾക്ക് എഡ്യൂ ടോയ്സ് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക്, അങ്ങനെ അറിവിടത്തിനു വേണ്ടി എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ കലവറ, ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ. വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ മേഖലയും ഒറ്റക്കുടക്കിയിൽ കൊണ്ടുവരിക എന്ന പദ്ധതിയാണ് EeDeeYou. വില്ലേ മാജിക് ഡെവലപ്പേഴ്സ് LLP എന്ന പ്രവാസി സംരംഭമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്ത് ഇത് ഒരു നാഴികക്കല്ലാണ്. ഹയർ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഡെസ്ക്, ബിഹേവിയറൽ തെറാപ്പി, സ്റ്റുഡൻറ്റ് സൈക്കോളജി കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി സെൻ്ററുകൾ, IELTS പരിശീലനം, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഹെൽപ്പ് ഡെസ്ക്, കരിയർ ഗൈഡൻസ്, വിദേശ ഭാഷാ പരിശീലനം, അങ്ങനെ 360° എഡ്യൂക്കേഷണൽ ഹബ്ബാണ് EeDeeYou. കിട്ടുന്ന ചെറിയ വരുമാനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പ്രവാസികൾ. തിരികെ നാട്ടിലെത്തുമ്പോൾ അന്തസ്സായ ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ സമൂഹം. ബഹുജന പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2016 $100 ബില്യൺ വളർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി 2022 ഇരട്ടി നേട്ടം കൈവരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. $180 ബില്യൺ വളർച്ചയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ ലേണിംഗിന്റെ കുതിച്ചുചാട്ടം ഈ രംഗത്ത് പുത്തൻ ഉണർവ് സമ്മാനിക്കുന്നു. ഒരു വിജ്ഞാന സമ്പൽ ഘടന ആധാരശിലയായി പ്രഖ്യാപിച്ച
എൻ്റെയും നിങ്ങളുടെയും കേരളത്തിനെ കുറിച്ചോർത്ത് ഏറെ ആകാംക്ഷയുള്ളവരും ഏറെ ആഹ്ലാദിക്കുന്നവരും അഭിമാനിക്കുന്നവരും കിനാവു കാണുന്നവരും പ്രവാസികളാണ്. അറിവിൻ്റെ, പോരാട്ടത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ഇപ്പോൾ വിദ്യാഭ്യാസ വികസനത്തിൻ്റെയും പൊൻചേരിയായ മഞ്ചേരിയിലാണ് ആ സാക്ഷാത്കാരം സാധ്യമായത്. വിദ്യാഭ്യാസ മേഖലയിലെ എന്തും ഏതും ഒരൊറ്റ കുടക്കീഴിൽ EeDeeYou ഒരു വിപ്ലവമാണ്, മാറ്റത്തിൻ്റെ കൊടുക്കാറ്റ്. വരൂ, നമുക്ക് ഓരോരുത്തർക്കും ഇതിനായി കൈകോർക്കാം.